ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 2 അതിൻ്റെ 1, 2, 3 വാക്യം നമുക്ക് വായിക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ഈ വായിച്ച വേദഭാഗം സങ്കീർത്തനം ദൈവാത്മാവിന്റെ പ്രേരണയാൽ എഴുതിയ വരാൻ പോകുന്ന മസിയായെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തെ കുറിച്ച് 6 പ്രാവശ്യം വർണ്ണിച്ചിട്ടുണ്ട്. ഇത് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തൻ മസിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. ഇതിലെഴുതിയേക്കുന്ന ഓരോ വാക്കുകൾ മസിയയുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ അത് നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമായ ധൈര്യവും നൽകും. ഈ ലോകത്തിൽ ദുഷ്ടൻ പൂർണ്ണ അധികാരത്തോടെയാണ് വാഴുന്നത്, അതുകൊണ്ട് നമുക്ക് ധൈര്യം വേണം. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ പ്രവൃത്തിയെക്കുറിച്ചാണ്, അവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അവരെപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വിരോധമായിട്ട് അവർ നിൽക്കുന്നത്. പാപമുള്ള ജ്ഞാനം ഉപയോഗിച്ച് അവരെങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തെ തടയുവാനാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഈ സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്നത്. ജാതികൾ അവരെന്തിനാ വ്യർത്ഥമായ വിഷയങ്ങൾ നിരൂപിക്കുന്നത്? അവരുടെ ബദ്ധപ്പാടെല്ലാം വ്യർത്ഥമായി തീരും. കാരണം നിത്യനായ ദൈവത്തിൻ്റെ നിത്യ പദ്ധതി ദൈവം നിറവേറ്റും. മനുഷ്യന് ബുദ്ധിയുമായി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്നതാ ബുദ്ധി. കാരണം സർവശക്തനായ ദൈവം ഈ അഖിലാണ്ടത്തെ നിത്യ പദ്ധതി വെച്ചാ സൃഷ്ടിച്ചേക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കും എല്ലാം കൈവിട്ടു പോയിന്ന്. പക്ഷേ ഈ സങ്കീർത്തനം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുവാനാണ്. കാരണം നമ്മുടെ ദൈവം പരമാധികാരിയാണ്, സകല സൃഷ്ടി അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ട്. അഭിഷിക്തൻ സ്വർഗത്തിൽ നിന്ന് അയച്ച അഭിഷിക്തനെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഈ ഭൂമിയിൽ അയച്ചത്. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ രാജാക്കന്മാരും മറ്റവരെല്ലാം ചേർന്ന് തടസ്സമായി നിൽക്കുന്നത്. അവർ ഒന്നിച്ചിരുന്ന് പദ്ധതികൾ ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും കെട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞ് സ്വാതന്ത്ര്യമായി ജീവിക്കണം. അതുകൊണ്ടാണ് ഐക്യമായി അവർ വന്നേക്കുന്നേ. അവർ ചിന്തിച്ചേക്കുന്നേ ഈ കെട്ടകളെ പെട്ടെന്ന് പൊട്ടിക്കാം, പിന്നെ നമ്മുടെ മോഹങ്ങളനുസരിച്ച് നമുക്ക് ജീവിക്കാം. അതേസമയം ഒരു ദൈവീയ ഹൃദയമുള്ള ഒരു വ്യക്തി ദൈവ പ്രമാണത്തിലാണ് രാവും പകൽ ധ്യാനിക്കുന്നത്. നമ്മൾ ആദ്യത്തെ സങ്കീർത്തനത്തിൽ ശ്രദ്ധിച്ചല്ലോ. അതേസമയം ദുഷ്ടനോ അവന് ആനന്ദം എപ്പോഴാണ് കിട്ടുന്നത്? ദൈവ പദ്ധതിയുടെ വിരോധം, എങ്ങനെയെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കുന്നതില്ല ആനന്ദിക്കുന്നത്. അവർ ദൈവഹിതത്തിൻ്റെ വിരോധം മത്സരിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ സ്വന്തം ജീവിതത്തിൻ്റെ പ്രഭുക്കന്മാരായി സ്വന്തം ആഗ്രഹങ്ങളും മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്തിൽ സാത്താൻ വാഴുന്നുണ്ട്. ആദാമിനെ വഞ്ചിച്ചിട്ട് ദൈവം ആദാമിന് കൊടുത്ത ആ അധികാരം കൈവശമാക്കി പാപം മുഖാന്തരം മനുഷ്യനെ അടിമയാക്കിയിരിക്കുക. ശത്രുവിനറിയാം അഭിഷിക്തനായ മസിയ ഈ ലോകത്തിൽ വന്നേക്കുന്നേ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനാണ്. ഈ മസിയ നിത്യനായ രാജാവാ, നിത്യതയിൽ വാഴും. സകല സൃഷ്ടി ആ നിത്യമായ പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എല്ലാ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിലേക്ക് നീങ്ങുക. ദുഷ്ടൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ. കാരണം അവനറിയാം വിടുതൽ പ്രാപിച്ച ഹൃദയം പ്രകാശിക്കും, സന്തോഷത്തോടെ ദൈവഹിതത്തിന് വേണ്ടി ഒരു മനുഷ്യൻ സമർപ്പിക്കും. പക്ഷെ സാത്താൻ അവൻ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അവൻ എത്ര ബന്ധപ്പെട്ടാലും മസിയ വന്നേക്കുന്നത് പൂർണ്ണ അധികാരത്തോടെയാ. സാത്താൻ വാഴുന്ന ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി മസിയ വന്നു. സാധാരണ ഒരു മനുഷ്യൻ്റെ വേഷത്തിലാണ് വന്നത്. പക്ഷെ സമാധാനത്തിൻ്റെ പ്രഭു, നിത്യനായ പ്രഭു പൂർണ്ണ അധികാരത്തോടാണ് വന്നത്. തൻ്റെ ശുശ്രൂഷ മുഖാന്തരം വെളിപ്പെടുത്തി ഈ സൃഷ്ടിയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ട്. ദുഷ്ടാത്മാക്കൾ വരെ അവൻ്റെ സാന്നിധ്യം കണ്ട് ഭയപ്പെട്ടു. ചിലത് അവനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ സമയത്തിനു മുമ്പേ ഞങ്ങളെ പീഡിപ്പിക്കാൻ എന്തിനാ വന്നേക്കുന്നത്. അവർക്കറിയാം നിത്യനാശത്തിലേക്ക് അവരെ അയക്കും. ദുഷ്ടൻ രാജാക്കന്മാരെയും അധികാരികളെ ഒന്നിച്ചു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടസ്സം കൊണ്ടുവരാനാണ്. പക്ഷേ മസിയ നിത്യപദ്ധതിയെ നിവർത്തിച്ചല്ലോ. മനുഷ്യൻ്റെ വിടുതലിനു വേണ്ടി, അന്യായവിധിയിൽ നിന്ന് വിടുതലിനു വേണ്ടി വില കൊടുത്തല്ലോ. ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിരോധമായുള്ള ആ ശത്രുത നമുക്ക് എല്ലായിടത്തും കാണാം. ഇന്നും ജാതികൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ജാതികൾ ബഹളം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ദുഷ്ടൻ യേശുവിൻ്റെ നാമത്തെ വെറുക്കുന്നുണ്ട്. കാരണം അവനറിയാം ഈ ഒറ്റ നാമം കൊണ്ട് മനുഷ്യൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കർത്താവായ യേശു തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. സാത്താൻ്റെ തന്ത്രങ്ങൾ ജയിക്കുകയില്ല. ദൈവം തൻ്റെ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കർത്താവിൻ്റെ ആ പാതയിൽ നടന്നാൽ ഈ ലോകം നമ്മുടെ വിരോധമായി എഴുന്നേക്കും. എങ്ങനെയെങ്കിലും കർത്താവിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാതിരിക്കാൻ വേണ്ടി അവർ ബന്ധപ്പെടും. സാത്താൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഭൗതികമായ നന്മകൾ തരാൻ. പക്ഷെ അവൻ ഒരു കാര്യം ഓർത്ത്, അവനറിയാം അവൻ അതിനാ ബന്ധപ്പെടുന്നത്. എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ അവൻ ശ്രമിക്കുന്നത്. അതിനാ അവൻ പദ്ധതികൾ ഉണ്ടാക്കുന്നത്. സാത്താൻ അറിയാം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ സാത്താന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ദൈവഹിതത്തിനു വേണ്ടി പൂർണ്ണതയോട് സമർപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ തന്ത്രങ്ങൾ ഒരിക്കലും ജയിക്കത്തില്ല. പ്രതികൂലത്തിൻ്റെ തിരുമാലകൾ നമ്മുടെ വിരോധം പൊങ്ങി വരുമ്പോൾ നമുക്ക് ഈ രക്ഷയുടെ പാറയിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ ലങ്കൂരം നമ്മുടെ കർത്താവിൽ നമുക്കിടാം. അവൻ്റെ നിത്യപദ്ധതി ഒരിക്കലും പരാജയപ്പെടുത്തില്ല. ദൈവവചനം നമുക്ക് താക്കീത് തരുന്നത്, ദൈവഹിതത്തിൻ്റെ വിരോധം നമ്മൾ ഒരിക്കലും, അതിൻ്റെ വിരോധം നമ്മൾ പോകല്ലേ. അങ്ങനെ പോയാൽ മത്സരിക്കുന്നവരുടെ ജാതികളുടെ ഇടയ്ക്ക് നമ്മൾ എണ്ണപ്പെടും. സന്തോഷത്തോടെ നമുക്ക് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കാം. ദൈവോദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിൻ്റെ വചനം മുഖാന്തരം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു ഈ രക്ഷയുടെ ദാനം നീ ഞങ്ങൾക്ക് കൃപയാൽ തന്നു. ഇതെല്ലാം നിൻ്റെ വിശ്വസ്തത, സന്തോഷത്തോടെ നിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ടല്ല, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണ.